ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ഫോർ ഈ ലേണിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അവർ ഗവൺമെൻറ് അഥവാ നമ്മുടെ ഗവൺമെൻറ് ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം ഈ സ്ക്രീനിൽ കാണുന്ന മൂന്ന് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ ആദ്യത്തെ ചിത്രം ഏതാണ് നമ്മുടെ പാർലമെന്റിന്റെ ചിത്രമല്ലേ രണ്ടാമത് കൊടുത്തിരിക്കുന്നതോ രാഷ്ട്രപതി ഭവനല്ലേ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയുമാണ് ഈ മൂന്ന് ചിത്രങ്ങളും എന്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ് ദീസ് ത്രീ പിക്ചേഴ്സ് ആർ റിലേറ്റഡ് ടു അവർ ഗവൺമെന്റ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കാം നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നാമത്തേത് ലെജിസ്ലേച്ചർ രണ്ടാമത്തേത് എക്സിക്യൂട്ടീവ് മൂന്നാമത്തേത് ജുഡീഷ്യറി മുൻപ് നമ്മൾ മൂന്ന് ചിത്രങ്ങൾ കണ്ടില്ലേ ഏതൊക്കെയായിരുന്നു പാർലമെന്റ് രാഷ്ട്രപതി ഭവൻ അതുപോലെ സുപ്രീം കോടതി പാർലമെന്റ് ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രപതി ഭവൻ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ടതാണ് സുപ്രീം കോടതി ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെയും പറഞ്ഞിരുന്നു ആ മൂന്ന് ചിത്രങ്ങളും നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണെന്ന് അല്ലേ അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മൂന്ന് പാർട്സ് ആണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഇനി ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് മേക്സ് ലോ നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് ലെജിസ്ലേച്ചർ ഇനി എക്സിക്യൂട്ടീവ് ആണെങ്കിലോ നിയമങ്ങൾ നടപ്പാക്കുന്നതാണ് ദാറ്റ് ഈസ് ദ ഇംപ്ലിമെൻറ്റ്സ് ലോ ഇനി ജുഡീഷ്യറി ആണെങ്കിലോ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു അതായത് ദേ ഇൻ്റർപ്രറ്റ്സ് ലോ ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ ഗവൺമെൻറിന്റെ മൂന്ന് പാർട്സ് ആണ് വൺ ഇസ് ലെജിസ്ലേച്ചർ ദേ മേക്സ് ലോ സെക്കൻഡ് വൺ ഇസ് എക്സിക്യൂട്ടീവ് ദ ഇംപ്ലിമെന്റ്സ് ലോ ആൻഡ് തേർഡ് വൺ ഇസ് ജുഡീഷ്യറി ദ ഇൻറ്റർപ്രൈറ്റ്സ് ലോ അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന് മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓരോ വിഭാഗത്തിലും ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ലെജിസ്ലേച്ചർ പ്രസിഡന്റ് ലോക്സഭ രാജ്യസഭ ഇത് മൂന്നും അടങ്ങുന്നതാണ് ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ വിഭാഗം രണ്ടാമത്തേത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം ഇതിൽ പെടുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇത് കൂടാതെ ബ്യൂറോക്രാറ്റ്സും ഓക്കെ അപ്പോൾ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും രണ്ടിലും പ്രസിഡന്റ് ഉണ്ട് ഓക്കെ ലെജിസ്ലേച്ചറിൽ പ്രസിഡന്റും ലോക്സഭയും രാജ്യസഭയുമാണ് ഉള്ളത് എക്സിക്യൂട്ടീവില് അതായത് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉള്ളത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ഓക്കെ ഇനി മൂന്നാമത്തേത് ജുഡീഷ്യറിയാണ് ജുഡീഷ്യറിയിൽ എന്തൊക്കെയാണ് വരുന്നത് സുപ്രീം കോടതി വരും ഹൈക്കോടതി വരും ഡിസ്ട്രിക്ട് കോടതി വരും പിന്നെ സബ് ഉണ്ട് മുൻസിഫ് ഉണ്ട് മജിസ്ട്രേറ്റ് കോർട്സ് ഉണ്ട് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഉള്ളത് സുപ്രീം കോടിനാണ് അത് കഴിഞ്ഞാണ് ഹൈക്കോർട്ടും ഡിസ്ട്രിക്ട് കോർട്സും വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മൂന്ന് വിഭാഗങ്ങളാണുള്ളത് ഒന്ന് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് പിന്നെ ജുഡീഷ്യറി ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് എക്സിക്യൂട്ടീവിൽ വരുന്ന രണ്ട് പാർട്സ് ആണ് ഒന്ന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും മറ്റൊന്ന് ബ്യൂറോക്രസിയും എന്താണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് മന്ത്രിസഭ അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഉള്ളത് എന്നാൽ ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ എന്താണ് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദമാണ് അതായത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് പരീക്ഷയോ മറ്റ് ടെസ്റ്റുകളോ എഴുതി പാസ്സായി ആ ഒരു പൊസിഷനിൽ എത്തുന്നവരാണ് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് എന്നാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക ഇനി നമുക്ക് ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം അതായത് ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ദ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഇസ് നോൺ ആസ് പാർലമെന്റ് ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ് പാർലമെന്റ് എന്ന പേരിലാണ് ഇറ്റ്സ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് നെയിംലി രാജ്യസഭ ആൻഡ് ലോക്സഭ നമ്മുടെ പാർലമെന്റിന്റെ രണ്ട് ഹൗസസ് ആണ് രാജ്യസഭയും ലോക്സഭയും ഇത് കൂടാതെ പ്രസിഡന്റും കൂടി അടങ്ങുന്നതാണ് പാർലമെന്റ് അഥവാ ഇന്ത്യൻ ലെജിസ്ലേച്ചർ ഓക്കെ

ലെജിസ്ലേച്ചർ എന്നാണ് ഓർത്തുവെക്കുക ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ലെജിസ്ലേച്ചറിൽ രണ്ട് ഹൗസസ് ഉള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പോ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായിട്ട് രണ്ട് ഹൗസസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അതിൽ അപ്പർ ഹൗസ് ഏതാണ് രാജ്യസഭയാണ് അപ്പോ ഇനി നമുക്ക് രാജ്യസഭയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ടൂ തേർട്ടി എയ്റ്റ് ഇലക്ടഡ് മെമ്പേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മെമ്പേഴ്സ് ആണ് രാജ്യസഭയിൽ ഉള്ളത് പന്ത്രണ്ട് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട് ട്വൽവ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഓക്കെ ഇനി നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത് അപ്പോൾ അപ്പർ ഹൗസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് കൂടാതെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി രാജ്യസഭ ഒരു പെർമനന്റ് ഹൗസ് ആണ് അതായത് രാജ്യസഭേനെ നമുക്ക് ഒരിക്കലും പിരിച്ചുവിടാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് രാജ്യസഭ പെർമനന്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് നോ നെക്സ്റ്റ് വൺ ഇസ് വൈസ് പ്രസിഡന്റ് പ്രിസൈഡ്സ് ഓവർ ദ സെഷൻസ് അതായത് രാജ്യസഭയിൽ നടക്കുന്ന മീറ്റിംഗ്സിനെ എല്ലാം പ്രിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അധ്യക്ഷത വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും ഓക്കെ അപ്പോൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു തേർട്ടി എയ്റ്റ് ഇലക്ടഡ് മെമ്പേഴ്സ് ഇറ്റ് ഹാസ് ട്വൽവ് നോമിനേറ്റഡ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്

അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഡയറക്റ്റ്ലി ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്താണ് ഈ ഡയറക്ട്ലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മെമ്പേഴ്സാണ് ലോക്സഭയിൽ ഉള്ളത് ടു നോമിനേറ്റഡ് മെമ്പേഴ്സ് അതായത് പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് രണ്ട് പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ദെൻ ഇറ്റ് ഇസ് നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത് ഇലക്ടഡ് ഫോർ എ ടേം ഓഫ് ഫൈവ് ഇയേഴ്സ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് കാലാവധി അതായത് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് അത് കഴിഞ്ഞാൽ ലോക്സഭ പിരിച്ചുവിടും അടുത്ത ലോക്സഭയ്ക്ക് വേണ്ടി ഇലക്ഷൻ നടക്കും ഓക്കെ ദൻ പ്രിസൈഡ് ഓവർ ബൈ ദ സ്പീക്കർ ലോക്സഭയെ പ്രിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോക്സഭയിലെ മീറ്റിംഗ്സിനെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് സ്പീക്കർ ആണ് ഓക്കെ അപ്പോൾ ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ ഓക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പ്രസിഡന്റും രാജ്യസഭയും ലോക്സഭയും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് അഥവാ ഇന്ത്യൻ ലെജിസ്ലേച്ചർ ഓക്കെ എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു മെമ്പർ അല്ല ബട്ട് ഹി ൺഡേർഡ് ആസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ പാർലമെന്റ് മെമ്പർ അല്ലെങ്കിൽ പോലും പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് ആര് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ

സെഷൻസ് നടക്കാം രാജ്യസഭ സെഷൻ നടക്കാം അതുപോലെ ലോക്സഭയും സെഷൻസ് നടത്തും ഓക്കെ അപ്പോൾ ഇത് രണ്ടും വിളിച്ച് ചേർക്കുന്നതാരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് അഡ്രസ്സിംഗ് സിറ്റിംഗ് ഈ ജോയിന്റ് സിറ്റിംഗ് പറഞ്ഞാൽ എന്താണ് രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് കൂടുന്നതിനെയാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ചൊരു മീറ്റിംഗ് നടത്തുമ്പോൾ അവിടെ അധ്യക്ഷത വഹിക്കുന്നതാരാണ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫങ്ഷൻ ഇനി മൂന്നാമത്തേത് അപ്രൂവിംഗ് ദ ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പാർലമെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ നിയമം നിർമ്മിച്ച ശേഷം അതിന് അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ് പ്രസിഡൻ്റ് ആണ് അതാണ് അപ്രൂവിംഗ് ദ ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലിനെ ഒപ്പുവെച്ച് നിയമമാക്കി മാറ്റുന്നത് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മൂന്ന് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കി ആ ഓരോ പാർട്സിലും ആരൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പഠിച്ചു അതുപോലെ രാജ്യസഭ ലോക്സഭ ഇതിനെക്കുറിച്ച് പഠിച്ചു പിന്നെ പ്രസിഡന്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും പഠിച്ചു അല്ലേ ഇനി നമുക്ക് പാർലമെൻറ്റിൻ്റെ ഒക്കെ പഠിക്കാനുണ്ട് സോ അതൊക്കെ നമുക്ക് അടുത്തൊരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ ദെൻ താങ്ക് യു ഫ്രണ്ട്സ്